ഈ കാണുന്ന ഈ ഒടിഞ്ഞു തുറങ്ങിയ സ്റ്റെയർമേലി ഗ്ലാസ് കൊണ്ട് ഹാൻഡ് റെയിൽ ചെയ്യാം. അതാണ് ഇന്നത്തെ വർക്ക്. ഇതേമാതിരത്തെ ഹാൻഡ് റെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്ലാസ് ആദ്യം ഗ്ലാസിൻ്റെ ടെംപ്ലേറ്റ് എടുക്കണം. ഗ്ലാസിൻ്റെ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മൂന്നാല് പ്രാവശ്യമൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ വേണം ഇതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കാൻ, അത് ക്ലിയർ ചെയ്യാൻ. ഗ്ലാസിൻ്റെ ടെംപ്ലേറ്റിന് എന്തെങ്കിലും ഒരു ചരിവ് സ്പിരിറ്റ് ലെവൽ എന്തെങ്കിലും ഒരു ഔട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ടെമ്പർ ചെയ്ത ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓണർ പുറത്തു പോകുമ്പോൾ ടൂൾസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ലാണ്ട് വേറൊരു വഴി ഉണ്ടാവില്ല. ഇതിൻ്റെ അടിയിൽ പിടിപ്പിക്കുന്ന ഫിറ്റിങ്സിൻ്റെ ഒരു പോയിൻറ്റ് ഫിറ്റിങ്സ് എന്നാണ്. ഇത് 250 രൂപയാണ് ഒരെണ്ണത്തിന്. അത് നമ്മൾ സ്റ്റീലിൻ്റെ ആംഗിൾ ബോൾട്ടിൽ തന്നെ പിടിപ്പിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് എൽജൂള എന്ന് പറഞ്ഞൊരു ഫിറ്റിങ്സ് ആണ്. അതിന് 150 രൂപ 200 രൂപയൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. ഗ്ലാസ്സൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് അത് ഫിറ്റ് ചെയ്യണം. ഇനി ഇവരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഇതിൻ്റെ മൂലകളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കണം. ഗ്ലാസിൻ്റെ മൂലകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. മൂലകൾ ഇടിക്കാണ്ട് നോക്കണം നമ്മൾ. പിന്നെ പൈപ്പ് റേഞ്ച് കൊണ്ട് ആ പോയിൻറ്റ് ഫിറ്റിങ്സ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ താഴത്തും മുകളിലും ഒരേപോലെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള സ്റ്റെയർ ഇങ്ങനത്തെ ഗ്ലാസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി പ്രശ്നമാണിത്. കാരണം ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ തുളക്കണത് കമ്പി ആയിരിക്കും. ഇതിന് കമ്പി കൂടുതലിട്ട് വാർക്കണ സ്റ്റെയറാണിത്. പിന്നെ കമ്പി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ 18-ാമത്തെ അടവെടുക്കും. അത് കുത്തി പൊളിച്ചിട്ട് അത് ആ കമ്പിയിൽ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കും. ആംഗിൾ ബോൾട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഇപ്പോൾ ഒരു ഗ്ലാസ് കയറ്റാൻ നേരത്ത് ആ മൂലക്ക് വന്നപ്പോൾ ഒരാളെ കൂടി ഹെൽപ്പിന് വിളിച്ച്. പുള്ളി കുമ്പളങ്ങി എന്ന് വന്ന ഒരു മരപ്പണിക്കാരനാണ്. ഇതുപോലെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ വെച്ച് പണിയുമ്പോൾ ഒരു ആ വീട്ടിലെ ഓണറിൻ്റെ മോനാണ് ഒരു മല്ലൻ. ആ മല്ലനെ ഞങ്ങൾ ഒന്ന് ഹെൽപ്പിന് വിളിച്ചാണ്. അത് കൊണ്ടുപോയി ആ മൂല കൊണ്ടുപോയിട്ട് ഗ്രാനൈറ്റിൽ കൂടെ ഒറ്റ കുത്താറുന്നത്. ഗ്ലാസ് തവിട് പൊടിയായിപ്പോയി. ഒരു അരച്ചാക്കോളം ഉണ്ടായിരുന്നു, കൽക്കണ്ടം പോലെ ആയിപ്പോയി. ഈ ഗ്ലാസിൻ്റെ മെയിൻ സേഫ്റ്റി അതാണ്, പൊട്ടിക്കഴിഞ്ഞാൽ കൽക്കണ്ടം പോലെയും. നമ്മുടെ ടോപ്പിലെ ഫിറ്റിങ്സിൽ ഇതേപോലെ പൈപ്പ് വെച്ചടിക്കും. ആകെ ഒരു ടാക്ക് അടിച്ചാൽ മതി ആ ഫിറ്റിങ്സ് മേല്. പൈപ്പ് അടിച്ചാൽ മൂലകൾ തമ്മിൽ കണക്ട് ചെയ്യണം. കോണ്ടാക്ടറാണ് ആ ബാലേന്ദ്രൻ്റെ മേനോൻ്റെ പോലെ നടക്കുന്ന ആള്. ഇവിടെയാണെങ്കിൽ ഒരു കുതിരനെ അന്വേഷിച്ചിട്ട് ഒരു കഴുതനെയാണ് കിട്ടിയത്. അത് ഹൈറ്റ് തീരെയില്ല. ഇനി നമുക്ക് അത് നിന്ന് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വേണ്ടത്. നമ്മളെ കറക്റ്റ് പോയിൻ്റ് ചെയ്തേക്കണ കൊടുത്തിട്ട് നമുക്ക് ഡ്രില്ല് വിറ്റ് വെക്കാൻ ചിലപ്പോൾ മാറിപ്പോവും. അങ്ങനെ അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ഇത്തിരി അല്ല ഒത്തിരി വലിയ പണിയാണ് കിട്ടുന്നത്. ഗ്ലാസ് തമ്മിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരും. നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഗ്ലാസ് തമ്മിൽ നല്ല ഒരു 5 mm ഒക്കെ ഡിഫറൻറ്റ് വരും. ഡ്രില്ല് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൂടെ മാറിപ്പോവും. പിന്നെ സ്റ്റെയറിൻ്റെ പണി ചെയ്യുമ്പോൾ പറഞ്ഞാൽ സ്റ്റെയറിൻ്റെ മുകളിൽ കൂടി എപ്പോഴും ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.
ടോപ്പിൽ വെച്ച് ആ 1.5 സ്ക്വയർ പൈപ്പ് അടിച്ചു നോക്കുക. ഒരു ഒരു ടാക്ക് ഇട്ടാൽ മതി. ഈ വെൽഡിങ് റോഡാണെങ്കിൽ നല്ല പശയം വേണം. ഇങ്ങനെയൊക്കെ ഡ്രില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നുമല്ല, അങ്ങോട്ട് പോകണം മാറാൻ ചാൻസ് ഉണ്ട്. കുതിരയില്ല, ഒരു ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് തുടക്കാൻ പറ്റാത്തത്. വീണ്ടും ഞങ്ങൾ കുമ്പളിങ്ങിക്കാരനെ ഇറക്കി. ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പൈപ്പ് റേഞ്ച് ഇട്ട് ടൈറ്റ് ചെയ്ത് തോന്നും. ഈ ബോൾട്ട് അടിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പണി കിട്ടി. കുതിരക്ക് ഹൈറ്റ് ഇല്ലാഞ്ഞോണ്ട് അത് കുറച്ച് വൈബ്രേറ്റ് ചെയ്ത് ഒരു ഇത്തിരി അങ്ങോട്ട് കൊണ്ട് മാറിപ്പോയി. അതിനാണ് അവിടെ അവിടെ കിടന്ന് 18-ാമത്തെ അടവെടുത്തിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മുകളിൽ ആ ബാഹുബലിനെ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ശിഷ്യൻ. എത്ര വലിയ ക്ലാസ് ആണെങ്കിലും ആൾ ആത്മാർത്ഥയോടെ പിടിച്ചോളും. ഞാൻ മൂലയും കൂടെ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂല കഴിഞ്ഞു. ഈ മൂലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് റെയിലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ മൂലകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്ലാസ് ശ്രദ്ധിക്കണം. ഗ്ലാസ്സില്ലാത്തതുകൊണ്ടൊക്കെ ഇത് തെറിച്ച് വീണ് കഴിഞ്ഞാൽ അത് ഉരുക്കി പിടിച്ച പോലെ ഇരിക്കും. നമ്മളൊക്കെ ഞങ്ങളൊക്കെ കട്ട് ചെയ്യണത് ഒരു മയത്തിനാണ് കട്ട് ചെയ്യണത്. ഗ്ലാസ്സിലോട്ട് തെറിക്കാത്ത വിധത്തിലാണ് പിടിക്കുന്നത്. ആ കോർണറിൽ തന്നെ ചെറിയ പീസാണ് അത് കട്ട് ചെയ്തെടുക്കണേ. ഞാൻ മൂലയിൽ വെൽഡ് ചെയ്യുമ്പോഴൊക്കെ നോക്കണം, നമ്മൾ ഗ്ലാസ്സിലോട്ടൊക്കെ തെറിക്കാണ്ടൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ തുള പോലെയും ഉരുകി. ഇനിയിപ്പോൾ ഇതിന് വെൽഡിങ്ങും കഠിനമായ പോളിഷിങ്ങും ഉണ്ട്. അതിനി അടുത്തൊരു ദിവസം ചെയ്യുള്ളൂ. വീഡിയോ കാണുന്ന ഭായിമാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.